ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 14 സെക്കൻഡ് പാർട്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തവർക്ക് ഒരു ഐ ബട്ടൺ ഞാനിവിടെ കൊടുക്കാം. ഷോർട്ട് ഫിലിം റിയാക്ഷന്റെ സീരീസ് ഫുള്ള് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പാർട്ട് 2 റിയാക്ഷൻ ചെയ്യാം. എന്റെ ഏട്ടൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ കാലിന്റെ എല്ല് പൊട്ടി കിടപ്പിലാണ്. അത് ഞങ്ങൾ അറിഞ്ഞതാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏട്ടനെ ചികിത്സിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ സങ്കടം വന്ന കാര്യമാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ എനിക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു. അതിന് ഞങ്ങൾ എന്ത് വേണം? എടാ ഊക്കാതടാ ഇങ്ങനെ. അതിന് ഞങ്ങൾ എന്ത് വേണം? നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ. ആ കൊച്ചൊരു സഹായത്തിന് വേണ്ടി വന്നതല്ലേ? ഈ കൊച്ചെന്തിനാ കഥാപ്രസംഗം പറയുന്ന പോലെ പറയുന്നേ? നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, കുറച്ച് രൂപ കടം തരണം. പണം നിങ്ങൾ തിരിച്ചു തരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തരുന്നില്ല. അങ്ങനെ പറയരുത്. ഒന്നല്ലെങ്കിൽ ഏട്ടൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? ഇത് ആരാ പറയുന്നിരിക്കുന്നത്? ആ നമ്മുടെ ആള് വന്നിട്ടുണ്ട്. നീ നിന്നെ പേടിക്കണ്ടല്ല, നമ്മുടെ രക്ഷകൻ വന്നു. ഇവൻ ഈ നാടിന്റെ കൂട്ടുകാരനാണ്. എന്ത് കൂട്ടുകാരൻ, എന്ത് സ്നേഹം! എന്താടോ സഹായം ചോദിച്ചു വരുന്നവരോട് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുട്ടി കയറിക്കോളൂ, കയറിക്കോളൂ, അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിവിടാം. എടാ, കൂട്ടുകാരനെ സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ ആദ്യം ഒരു മനുഷ്യനാവണം. എല്ലാ കൂട്ടുകാരും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലുണ്ടായ കൂട്ടുകാരായിരിക്കില്ല നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലുണ്ടായ കൂട്ടുകെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രിയിലോ പ്ലസ് ടുവിലോ ഉണ്ടാകത്തില്ല. അല്ല, ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ആ കൂട്ട് നല്ല കൂട്ടുകെട്ടായിരിക്കും. പക്ഷേ അവരെ പോലും നിങ്ങൾ ഓർക്കുന്ന പോലും ഉണ്ടാകത്തില്ല. സോ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞേ. സമയം കിട്ടുമ്പോ ഞങ്ങളുടെ തീരത്തുവാ. രണ്ട് കോമളെങ്കിലും പൊന്തി വന്ന് ഞങ്ങള് കാണിച്ചു തരാം. ഠേ ഠേ എന്ന് പൊട്ടു. കൂട്ടുകാരുടെ സ്നേഹത്തിന്റെ വില എന്താണെന്ന്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. കുട്ടി സമാധാനത്തോടെ പോയിക്കോളൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. നമുക്കധികം ചിലവൊന്നുമില്ല. ഉള്ളേ പൊറോട്ട ഇറച്ചി മേടിച്ചു, അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിച്ചു. ഇതവിടെ വെച്ചോളൂ. വെച്ചാലെന്താ ഇപ്പൊ മോൻ ചത്തൊന്നും പോലല്ലോ. വാങ്ങിക്കോളൂ. മനുഷ്യനല്ലേ പുള്ളേ. ആ തന്നെ ഞാൻ വിളിച്ചത്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാപ്പയ്ക്ക് ഹാർട്ടിന്റെ ഒരു ഓപ്പറേഷൻ വേണ്ടി. വഴിയെ പോകുന്ന എല്ലാ വള്ളിയും പിടിക്കുന്നുണ്ടല്ലോ. അതിന് 400,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് 2 സെന്റ് ഭൂമി പോലില്ല. എന്റെ പൊണ്ണുനായിട്ട് അവരൊക്കെ അറിയിക്കണം. അവരെ എവിടുന്ന് ഒപ്പിക്കാൻ എത്രയും കാശ്? നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കണം. അത് പറയാനാ വിളിപ്പിച്ചത്. ഞങ്ങൾ ശ്രമിക്കാം മാഷേ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ പരിഹരിക്കുന്നതാണ് എപ്പോഴും എപ്പോഴും ബെറ്റർ. നമ്പർ 10. 5ാമത്തെ കുട്ടികളുടെ 2 മാസത്തെ ഭക്ഷണ ചെലവ്. ഇറ്റ്സ് നമ്പർ 9. കാരണ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം. നമ്പർ 8. എന്താ അവിടെ പ്രശ്നം? നമ്പർ 7. പിന്നെ മദ്യനിരോധനം. നമ്പർ 6. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പണം ചെയ്തു. ഇറ്റ്സ് നമ്പർ 5. നിന്നെ പോലുള്ള പൂവാലമ്മ ഈ നാടിനും സ്കൂളിനും ചെയ്തു. നമ്പർ 4. പണം അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. നമ്പർ 3. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. നമ്പർ 2. നിന്റെ മനസ്സിൽ ഇത്തിരി നന്മ. ഫക്ക് യു. നമുക്ക് അധികം ചിലവൊന്നും ഇല്ല ഉള്ളേ. അതൊക്കെ പോട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചു എത്ര നേരമായിട്ടും. ഇല്ല, എനിക്ക് സുഖമില്ല. അതെനിക്കും തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. നമ്മളെല്ലാവരുടെ പ്രശ്നമൊക്കെ പരിഹരിച്ച് അവസാനം അവർ നമ്മളെ സഹായിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓ, പണ്ട് ഞാൻ നിന്നെ സഹായിച്ചു, അപ്പം നീ എന്നെ തിരിഞ്ഞു വരും നോക്കണ്ടാന്ന്. അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് വേണ്ട. അപ്പം അവരവരുടെ പ്രശ്നങ്ങൾ അവരവരുടെ സർക്കിളിൽ തന്നെ പരിഹരിച്ചാൽ മതി. ആവശ്യമുള്ള പ്രശ്നങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി. സുലൈമാനിക്കയുടെ മകളുടെ കല്യാണത്തിന് 2 മാസമല്ലേ ഉള്ളൂ. പിരിച്ച പണം അവരുടെ വീട്ടിലെത്തിക്കണം. നീ എന്തൊന്നും മിണ്ടാത്ത. എടാ, നമ്മൾ പിരിച്ച പണം ആരോ മോഷ്ടിച്ചു. നാടകത്തെയും ജീവിതത്തെയും വെല്ലുന്ന കഥാമുഹൂർത്തങ്ങളുമായി ആരോ മോഷ്ടിച്ചു. അറിയില്ല, എന്റെ വണ്ടിയുടെ ഡിക്കിയിലാണ് ഞാൻ പണം വെച്ച്. അപ്പോ വണ്ടിന്റെ കീ നിന്റെ കയ്യിലല്ലേ? ഇന്നലെ രാത്രി വീട്ടിൽ വണ്ടി നിർത്തിയപ്പോ കീ എടുക്കാൻ മറന്നുപോയി. നേരം വെളുത്തപ്പോ പണം കടന്നില്ല. നീ കളവ് പറയണ്ട. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഈ നാട്ടിൽ നിന്ന് പിരിച്ചതാ. ഇനി നാട്ടുകാരോട് ആര് സമാധാനം പറയും? കല്യാണം നടന്നില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാർ. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ അടുത്തെന്നും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ വേറെ ആരും ആ പണം എടുക്കില്ല.
പിന്നെ പണത്തിന്റെ കാര്യല്ലേ, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ പണം നീ എന്നാണ് തിരിച്ചു തരുന്നത്? അടുത്ത ആരെങ്കിലും വഴി കൂടി പോകുമ്പോ അവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പിടിക്കുമ്പോ തിരിച്ചു തരുമായിരിക്കും. അതുവരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം. എടാ, ഞാൻ കുറച്ചു മുമ്പ് അയാളൊക്കെ പറഞ്ഞുണ്ടായിരുന്നു കൂട്ടുകാരനെ സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആദ്യം ഒരു മനുഷ്യനാവണം. എല്ലാത്തിനും ലിമിറ്റ് വെക്കുക ഗൈസ്. ശരി, ആ ഫർസാന, നിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ചായി സർ. നമസ്കാരം സർ. നമസ്കാരം. നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ബിസി അല്ലേ? നിനക്കവനറിയോ, തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി ഒരുപാട് പാവങ്ങളെ അവൻ സഹായിക്കുന്നു. എന്റെ വണ്ടിയുടെ ഡിക്കിയിലാണ് ഞാൻ പണം വെച്ച്. നിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത്രയും വലിയ തുക തന്ന് സഹായിച്ചത്. വീട്ടിൽ വണ്ടി എത്തിയപ്പോ കീ എടുക്കാൻ മറന്നുപോയി. അവനും അവന്റെ നാട്ടുകാരും മാത്രമാണ്. എന്താ വീണ്ടും പരിഹസിക്കാൻ വന്നതാണ്? അല്ല, ഞാൻ നന്ദി പറയാൻ വന്നത്. നഷ്ടപ്പെട്ട ഒരു ഭാഗ്യദോഷിയായ പെൺകുട്ടിയാണ് ഞാൻ. പാപ്പയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ സഹായിക്കാൻ ആരുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ നടത്താൻ വലിയൊരു തുക തന്ന് സഹായിച്ച ആ നല്ല മനസ്സ് നിങ്ങളുടേതാണെന്ന് സാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ എന്നോട് ക്ഷമിക്കണം. നന്ദിയുണ്ട് ഒരുപാട്. നന്ദി പറയണ്ട എന്നോടല്ല, ഈ കടലിനോട്, കടലിന്റെ മക്കളോട്. നീയൊരിക്ക നീയൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇവനാടാ നിങ്ങളുടെ പണം മോഷ്ടിച്ചത്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പൈസ ചെയ്യാൻ ഞാൻ പറ്റുന്ന ഒരു ഗെയിമാണ് മൈൻഡ്സ്. ഇതിന്റെ കൂടെ ഒരുപാട് പ്രൈസുകളും ഉണ്ട്. നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് നേടാൻ സാധിക്കും. ഈ സൈറ്റിൽ തന്നെ ഒരുപാട് ഗെയിംസുകളുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് മൈൻസ്. നിങ്ങൾ മൈൻ ചെയ്യുമ്പോൾ ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, നിങ്ങൾ മൈൻസ് കളിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കും. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ നിങ്ങളെ മാത്രം ചോയ്സ് ആണ്. പൈസ നിങ്ങൾക്ക് ഡബിൾ ആക്കാം, ട്രിപ്പിൾ ആക്കാം, പക്ഷേ ശ്രദ്ധിക്കുക. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം കളിക്കാനായിട്ട്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ആൻഡ് യൂസ് മൈ പ്രൊമോ കോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സാറൊരു മാന്യനാണ്. ഇവനോ? നീ കാരണം എന്റെ കൂട്ടുകാരും ഈ നാട്ടുകാരും എന്നെ വെറുത്തു. എന്തിനായിരുന്നു? വേണ്ട, നമ്മൾ ഇതിലില്ല, കണ്ടാ മതി. ഇവനെ പോലെയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടുന്നത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങളെ വെറുക്കരുത്, ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കടാ. നിങ്ങളെ വെറുക്കാൻ എനിക്ക് പറ്റും. നിങ്ങളെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ യൂണിഫോം ഇല്ലാതെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. എങ്ങോട്ടാ? ഞാൻ നിങ്ങളെ തേടി വന്നത്. എന്താ വിശേഷം? ഒന്നുമില്ല, കാണണമെന്ന് തോന്നി വന്നു. നിങ്ങളുടെ തീരം കാണാൻ എന്തു ഭംഗിയാ. നമുക്ക് അല്പനേരം അവിടെ പോയിരിക്കാം. അത് വേണോ? പിന്നെ അത് വേണോ? വേണം. പിന്നെ എങ്ങനെയാ? എന്താ ചേട്ടാ, അയ്യോ, പണ്ടത്തെ ഷോർട്ട് ഫിലിമാണ്. പിന്നെ നമുക്ക് ഓക്കെ, അന്ന് അങ്ങനെയൊക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ മറ്റേ നന്മ മരമൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ തീരത്തെ നന്മ മരമാണ്. ഷോർട്ട് ഫിലിമിലെ അഭിനയ രീതികൾ, ഡയലോഗ് ഡെലിവറി, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെയാണ് നമ്മളിതിനകത്ത് റിയാക്ട് ചെയ്യുന്നത്. കൂടുതൽ പേർക്കും സിമ്പതി തോന്നുന്നത് ആ ചേട്ടൻ്റെ കാലിന് വയ്യ. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒരു വിഷമം തോന്നും. ഒഫ്കോഴ്സ് എനിക്കും തോന്നിയത് ഫ്രണ്ട്സിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വഴിയെ വഴിയെ പോകുന്ന വയ്യാവലുകളെല്ലാം കൂടി എടുത്ത് തല കേൾക്കാൻ നോക്കരുത്. നിങ്ങളുടെ ഷഡ്ജം കീറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
എല്ലാം കയറി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നാറില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇത്ര ഉള്ളൂ നമ്മുടെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. ഇതോടെ നമ്മുടെ പാർട്ട് ടു കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തരിക. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ടെലിഗ്രാമിൽ ഫോളോ ചെയ്യുക. ബൈ ഫോർ നൗ.